ഞാൻ ജസ്മി ഫിലി സെൻ്റ് ആൻ്റണീസ് സി യു പി എസ് പാലുവായിലെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ജെദിൻ്റെ അമ്മ. സ്കൂളിലെ രക്ഷിതാക്കൾക്ക് വേണ്ടി വായനാ സമേതം രൂപീകരിച്ച എഴുത്തുപുര എന്ന ഗ്രൂപ്പിലെ അംഗമാണ് ഞാൻ. ഞാൻ നിങ്ങൾക്ക് ആയി അവതരിപ്പിക്കുന്നത് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന അരുന്ധതി റോയുടെ ബുക്കിൻ്റെ മലയാള വിവർത്തനമായ കുഞ്ഞുകാര്യങ്ങളുടെ ഒടേ തമ്പുരാൻ. 1997 ബുക്കർ പ്രൈസ് നേടി വിശ്വസാഹിത്യത്തിൽ ശ്രദ്ധ നേടിയ ഈ കൃതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് പ്രിയായ സാർ. കുടുംബത്തിലെ സ്ത്രീകൾക്ക് തുല്യ അവകാശം വേണമെന്ന് കോടതിയിൽ വാദിച്ച് ജയിച്ച മേരി റോയുടെ മകൾ അരുന്ധതി റോയ് കേരളീയ ജീവിത പശ്ചാത്തലമാക്കിയാണ് ഈ നോവൽ എഴുതിയിരിക്കുന്നത്. പ്രിയായസ് പറയുന്നു, എനിക്കിത് സങ്കടങ്ങളുടെ പുസ്തകമാണ്. മലയാളിക്ക് ഇത് പരിചയപ്പെടുത്തി കൊടുക്കണം എന്ന വാശിയാണ് എന്നെ കൂടി കല്യാണിച്ചത്. എല്ലാവരും ഉണ്ടായിട്ടും എല്ലാം ഉണ്ടായിട്ടും ഒറ്റയ്ക്കാവുന്നവരുടെ ആഴം കാണാൻ കടക്കില്ല. പരിസ്ഥിതി, സമൂഹം, പാർട്ടി, വിപ്ലവം, മതം, ജാതി എന്നിവയെല്ലാം ഇത് സങ്കടങ്ങളുടെ ചില ചേരുകളാണ്. വിധവകളും വിവാഹമോചിതകളും വെള്ളച്ചുറ്റി കുഞ്ഞുങ്ങളെ വളർത്തി ഒച്ചയില്ലാ നദി പോലെ ഒഴുകി കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടു പോകുന്നതാണ് ശരിയെന്നും പറഞ്ഞും പറയിപ്പിച്ചും പഠിച്ചും കേട്ടും കേൾപ്പിച്ചും കുറേ ജീവിതങ്ങൾ. കോട്ടയത്തെ ഐമനം എന്ന ഗ്രാമമാണ് ഈ നോവലിൻ്റെ പശ്ചാത്തലം. റാഹേൽ, പുസ്തക എന്നീ രണ്ട് ഇരട്ടകൾ. റാഹേലിൻ്റെ കണ്ണിലൂടെയാണ് നമ്മൾ ഈ കഥാപാത്രങ്ങളെ പരിചയപ്പെടുന്നത്. ബാബ, അമ്മു, സോഫിമോൾ, മാമാച്ചി, പാപ്പാച്ചി, ബേബിക്കൊച്ചമ്മ, മാർഗരറ്റ് കൊച്ചമ്മ, ചാക്കോച്ചൻ എന്നിങ്ങനെ പോകുന്നു കഥാപാത്രങ്ങൾ. നോവലിൻ്റെ അവസാന ഭാഗത്തു നിന്നാണ് നോവൽ തുടങ്ങുന്നത്. അതായത് ഒരു ഫ്ലാഷ് ബാക്ക്. റാഹേലും എസ്തപ്പാനും 23 ശേഷം നാട്ടിലേക്ക് തിരികെ വന്ന് തങ്ങളുടെ കുഞ്ഞുനാളിലെ അനുഭവങ്ങൾ ഓർക്കുന്നു. അമ്മുവിൻ്റെ ബാല്യകാലവും വിവാഹവും റാഹേൽ, എസ്തപ്പാൻ എന്നിവരുടെ ജനനവും അവരുടെ വളർച്ചയും ചാക്കോയുടെ ചാക്കോയും മാർഗരറ്റുമായുള്ള വിവാഹവും സോഫിമോളുടെ ജനനവും അവരുടെ വേർപിരിയലും അങ്ങനെ അങ്ങനെ കഥയിലേക്ക് ആഴത്തിലേക്കിറങ്ങി അറിയുക തന്നെ വേണം. സദാവ് പിള്ളയുടെ ജീവിതശൈലിയും വെളുത്തയുടെ ജാതിയും തൊട്ടുകൂടായ്മയും ഇതിൽ സൂചിപ്പിക്കുന്നു. ഓരോ വായനയും നമുക്ക് പുതിയ അനുഭവങ്ങൾ